വില്ലൻ വേഷങ്ങളിലൂടെ മലയാളികളുടെ പ്രിയ നടനായി മാറിയ താരമാണ് സുധീർ സുധി. അതിഗംഭീരമായ വില്ലൻ വേഷങ്ങളിലൂടെയാണ് താരം ജനമനസ്സിൽ ഇടം നേടിയത്. ക്യാൻസർ രോഗബാധിതനായതിനെ തുടർന്ന് ഏറെക്കാലമായി ചികിത്സയിലായിരുന്നു താരം. ഇതിന്റെ ഭാഗമായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ രോഗം ഭേദമായി തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലാണ് നടൻ. ഇതിനിടെ സുധീറിന്റെ പുതിയ വെളിപ്പെടുത്തലിന് കൈയടിക്കുകയാണ് സോഷ്യൽ മീഡിയ. എന്നാൽ നന്മയുള്ള ആ പ്രവൃത്തി കൊണ്ട് തനിക്ക് നഷ്ടം മാത്രമാണ് ഉണ്ടായതെന്നും സുഹൃത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന വിഷമകരമായ പെരുമാറ്റവുമാണ് താരം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഏറെ കാലമായി കുട്ടികളില്ലാതിരുന്ന സുഹൃത്തും ഭാര്യയും സുധീറിന്റെ വീട് സന്ദർശിക്കുന്നതിനിടെ തങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകില്ലെന്നും കുട്ടികൾ ഉണ്ടാകാൻ ശേഷിയുള്ള ആരെങ്കിലും ഒരു കുഞ്ഞിനെ നൽകാൻ തയ്യാറായെങ്കിൽ നന്നായിരുന്നുവെന്നും പറഞ്ഞു. ഇത് കേട്ട സുധീർ, എന്നാൽ ഇവർക്കൊരു കുഞ്ഞിനെ നമുക്ക് കൊടുത്താലോ എന്ന് ഭാര്യയോട് ചോദിച്ചു. ഇത് കേട്ടുകൊണ്ടിരുന്ന സുഹൃത്തിന്റെ ഭാര്യ പൊട്ടിക്കരയുകയായിരുന്നു. തുടർന്ന് സുധീറിന്റെ ഭാര്യ പ്രിയ ഈ ദമ്പതികൾക്ക് തന്റെ അണ്ഡം ദാനം ചെയ്തിരുന്നു. ആരും ചെയ്യാൻ മടിക്കുന്ന ഈ പ്രവൃത്തിയെക്കുറിച്ച് സുധീറിനോടും കുടുംബത്തോടും പറഞ്ഞ് സമ്മതിപ്പിക്കുകയായിരുന്നു സുഹൃത്തിന്റെ വരവിന്റെ ഉദ്ദേശം പോലും. ഇതിനെ ഒരു പുണ്യപ്രവൃത്തിയായാണ് തങ്ങൾ കണ്ടതെന്നും സുധീർ പറയുന്നു. പ്രിയ ദാനം ചെയ്ത അണ്ഡത്തിൽ നിന്ന് ജനിച്ചത് ഒരു പെൺകുട്ടിയാണ്. എന്നാൽ പിന്നീട് സംഭവിച്ചത് ചതിയാണെന്നാണ് സുധീർ പറയുന്നത്. കുട്ടി ഉണ്ടായതിനു ശേഷം സുധീർ പ്രിയ ദമ്പതികളുമായുള്ള എല്ലാ ബന്ധവും സുഹൃത്തും കുടുംബവും ഉപേക്ഷിച്ചു. വാട്സാപ്പിലും മറ്റ് സോഷ്യൽ മീഡിയയിലുമെല്ലാം ഇവർ സുധീറിനെയും കുടുംബത്തെയും ബ്ലോക്ക് ചെയ്തു. ഇനി തമ്മിൽ ഒരു ബന്ധവും വേണ്ടെന്നും അവർ അറിയിച്ചിരുന്നു. 10 വയസ്സായ ഒരു പെൺകുട്ടിയുടെ ചിത്രം മാത്രമാണ് തങ്ങളുടെ കയ്യിലുള്ളത്. കുട്ടിയെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും അവരുടെ സ്വകാര്യതയെ മാനിച്ച് അതിന് ശ്രമിച്ചില്ലെന്നും സുഹൃത്തിന്റെയും കുടുംബത്തിന്റെയും പേര് വെളിപ്പെടുത്തുന്നില്ലെന്നും സുധീർ പറഞ്ഞു. അവർ ഇങ്ങനെയൊരു ചതി ചെയ്തെങ്കിലും താൻ അതൊന്നും കണക്കാക്കുന്നില്ല. ഇങ്ങനെയൊരു പുണ്യപ്രവൃത്തി കൊണ്ടാണ് ക്യാൻസർ പോലൊരു രോഗം വന്നിട്ടും അതിൽ നിന്ന് മുക്തനായി ജീവിതത്തിലേക്ക് തിരികെ വരാൻ കഴിഞ്ഞതെന്നാണ് താൻ വിശ്വസിക്കുന്നത്. ഒരു ചാനൽ പരിപാടിയിലാണ് സുധീർ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തനിക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോൾ ആകെ പരിഭ്രമിച്ചു പോയെന്നും ഇങ്ങനെയൊരു കാര്യം സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ലെന്നും സുധീർ പറയുന്നു. ഭക്ഷണത്തിന്റെയും വ്യായാമത്തിന്റെയും കാര്യത്തിൽ കൃത്യമായി ശ്രദ്ധിക്കുന്ന ആളാണ് താൻ. എന്നിട്ടും തനിക്ക് ഭക്ഷണ സംബന്ധമായ ക്യാൻസർ വന്നത് ഞെട്ടലോടെയാണ് കേട്ടത്. ഇക്കാര്യം അറിഞ്ഞപ്പോൾ ആകെ തളർന്നു പോയിരുന്നുവെന്നും താരം പറഞ്ഞു. തുടർച്ചയായ ചികിത്സയ്ക്കൊടുവിൽ രോഗമുക്തി നേടി സിനിമയിലേക്ക് തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ് സുധീർ. ഒരു നല്ല പ്രവൃത്തി ചെയ്ത തങ്ങൾക്ക് ഉറപ്പായും ദൈവം നല്ലൊരു ഭാവി ജീവിതമായിരിക്കും കാത്തുവച്ചിരിക്കുന്നതെന്നാണ് വിശ്വാസമെന്നും സുധീർ പറയുന്നു. സുധീറിനും പ്രിയയ്ക്കും 2 ആൺമക്കളാണുള്ളത്. ഇവരിലൊരാൾ വിദേശത്തും മറ്റൊരാൾ നാട്ടിലും പഠിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ക്ലിപ്പ് മലയാളം.